ഡോക്ടർ ലീ ബെൻലിയ ചൈനയിലെ വുഹാൻ ഹോസ്പിറ്റലിലെ ഒരു ഒപ്തോൾമോളജിസ്റ്റായിരുന്നു. നോവൽ കൊറോണ വൈറസിന്റെ വ്യാപനം ആദ്യമേ തിരിച്ചറിഞ്ഞ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2019 ഡിസംബർ 30 അദ്ദേഹം താൻ ജോലി ചെയ്തിരുന്ന വുഹാൻ പ്രദേശത്ത് 7 പേര് സാർസ് കൊറോണ വൈറസിനോട് സാമ്യമുള്ള ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് സന്ദേശം അയക്കുകയുണ്ടായി. ഡോക്ടർമാർ സ്വയം മുൻകരുതലെടുക്കണമെന്ന് തികച്ചും സ്വകാര്യമായ ഒരു സന്ദേശമായിരുന്നു അത്. എന്നാൽ ഈ സന്ദേശം വ്യാപകമായി പ്രചരിക്കപ്പെടുകയും ഇത് തെറ്റായ വാർത്തയാണെന്നും തെറ്റായ വാർത്ത ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചു എന്നും അദ്ദേഹത്തിന് മേൽ കുറ്റം ചുമത്തപ്പെടുകയുണ്ടായി. ഇക്കാര്യം ഇനി ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം അധികാരികളുടെ അടുത്ത് എഴുതി ഒപ്പുവച്ചു കൊടുക്കുകയും അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊറോണ വൈറസിന്റെ രോഗലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കണ്ടെത്തുകയും ചെയ്തു. പനിയും ചുമയും മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തന്റെ ആശുപത്രിയിൽ പരിശോധനയ്ക്കായി വന്ന ഒരു രോഗിയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് കൊറോണ വൈറസ് ബാധ ഉണ്ടായത്. 2020 ജനുവരി 30 അദ്ദേഹത്തിന് സാർസ് കൊറോണ വൈറസ് 2 രോഗബാധ സ്ഥിരീകരിക്കുകയും 7 ഫെബ്രുവരി തൻ്റെ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് അനേകം ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതപ്പെടുകയുണ്ടായി. ഹീറോ ഓഫ് ദ പാൻഡമിക് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും വാഴ്ത്തപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഒട്ടനവധി ഗാനങ്ങൾ രചിക്കപ്പെടുകയും ചെയ്തു. കൊറോണ രോഗബാധയുടെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയപ്പോൾ തന്നെ സ്വന്തം കുടുംബത്തെ രക്ഷിക്കുന്നതിനായി അദ്ദേഹം സ്വയം ഒരു ഹോട്ടൽ മുറിയിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് രോഗം ബാധിച്ചു. പിന്നീട് അവർ സുഖം പ്രാപിച്ചു. ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗർഭിണിയായിരുന്ന ഭാര്യ കഴിഞ്ഞ ജൂൺ 12 തങ്ങളുടെ 2-ാമത്തെ ആൺകുഞ്ഞിന് ജന്മം നൽകി. കോവിഡ് 19 ആരോഗ്യ പ്രവർത്തകരിലും അവരുടെ കുടുംബങ്ങളിലും ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ്. ലോകത്ത് കോവിഡ് ബാധിതരിൽ 14% ആരോഗ്യ പ്രവർത്തകരാണ്. ഒട്ടനവധി ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അറിവും കഴിവും ലബോറട്ടറി സേവനങ്ങളുടെ സഹായത്തോടെ ഉപയോഗപ്പെടുത്തുകയും മറ്റും ചെയ്താൽ ഇത്തരം രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും അതിന്റെ രോഗവ്യാപനം തടയുന്നതിന് സഹായിക്കാനും അതുവഴി ഒട്ടനവധി ജന്മങ്ങൾ സംരക്ഷിക്കാനും കഴിഞ്ഞേക്കാം. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം കൊണ്ട് മാത്രമേ ഒരു രാജ്യത്തെ ജനങ്ങൾ ആരോഗ്യപരമായി സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഇത് കോവിഡ് 19 കാലത്ത് മാത്രമല്ല ഏത് കാലത്തും ആരോഗ്യ പ്രവർത്തകർ സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. Thank you for watching and sharing my video. Thank you all.